യേശുക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ വീണ്ടും പ്രകാശിപ്പിക്കുന്നു. ഇന്ന് 8 മണിക്കാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ റെഗുലർ ക്ലാസ്, അതായത് ഹൃദയം ഒരു വീക്ഷണം എന്നുള്ള വിഷയത്തിൻ്റെ പഠന പരമ്പര വരേണ്ടത്. എന്നാൽ ഞാൻ മറ്റൊരു സൂം ക്ലാസ്സിൽ ആയിരുന്നതുകൊണ്ട് എനിക്ക് 1/2 മണിക്കൂർ മുമ്പോട്ട് പോകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടായി. അതും ദൈവഹിതം എന്ന് കർത്താവിൽ ഞാൻ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് വിചാരപ്പെടുന്ന ഹൃദയം എന്നുള്ള മനോഹരമായ ഒരു വിഷയമാണ്. സദൃശ്യ വാക്യങ്ങളുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ് ആ ബന്ധത്തിൽ ഞാൻ വായിക്കുവാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുന്നത്. സദൃശ്യവാക്യങ്ങൾ 19:21, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിചാരപ്പെടുന്ന ഹൃദയം എന്നുള്ള ഒരു പഠന വിഷയമാണ്. നമ്മുടെ മനുഷ്യ വ്യക്തിത്വത്തിൽ നമ്മുടെ ചിന്തകൾക്കും മനനങ്ങൾക്കും എല്ലാറ്റിനും വിഷീഭവിക്കുന്ന 2 അവയവങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ ബ്രെയിനും മറ്റേത് നമ്മുടെ ഹൃദയവുമാണ്. നമ്മുടെ ബുദ്ധിയിൽ കാര്യങ്ങളെ നാം ആലോചിക്കുന്നു എങ്കിലും വിഷയങ്ങളുടെ തീരുമാനം നാം കൈക്കൊള്ളുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് ഹൃദയവും നമ്മുടെ ബുദ്ധിയും തമ്മിൽ പരസ്പരം നിബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് സ്വാഭാവികമായും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വിചാരപ്പെടുന്ന ഹൃദയത്തെ സംബന്ധിച്ച് 6 വസ്തുതകളാണ് ചൂണ്ടിക്കാണിക്കുവാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്ന് ആദ്യമായി ഞാൻ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ ഒരു വാക്യാംശമാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ദോഷമുള്ള ഹൃദയ വിചാരം. മനുഷ്യന്റെ ഹൃദയ വിചാരം ദൈവത്തിന്റെ മുമ്പാകെ ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു. അതുകൊണ്ട് താൻ ഉണ്ടാക്കിയ ഈ ഭൂമിയിൽ ജീവജാലങ്ങളെ എല്ലാം നശിപ്പിക്കുവാൻ, പ്രളയത്താൽ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു എന്നാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പഠിക്കുന്നത്. ദോഷമുള്ള ഹൃദയ വിചാരം. ദോഷമുള്ള ഹൃദയ വിചാരം ദോഷമുള്ള ഹൃദയത്തിൻ്റെ പരിണിത ഫലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യക്ഷമാകുന്ന അടയാളമാണ്. മനുഷ്യൻ്റെ ഹൃദയം വിചാരം ദൈവസന്നിധിയിൽ ദോഷമുള്ളത് എന്ന് ദൈവം തന്നെ പറയുകയും അതുകൊണ്ട് മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിരിക്കാൻ അനുദവിക്കുന്നതെന്ന് ദൈവം തന്നെ പ്രസ്താവിക്കുകയും ചെയ്യുന്നത് അവിടെ അവൾ വായിക്കുന്നു. നോഹയുടെ കാലമായപ്പോഴേക്കും സൃഷ്ടി ഏകദേശം 2000 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ആദാം മുതൽ 2000 വർഷം ആയപ്പോഴേക്കും മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അതുപോലെ തന്നെ ഭൂമിയിൽ മനുഷ്യൻ്റെ വഷളത്വവും വളരെ വർദ്ധിച്ചു എന്ന് വായിക്കുന്നു. നോഹയുടെ കാലത്തെ പാപത്തിൻ്റെ പട്ടികളൊക്കെ നമുക്കവിടെ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബഹുഭാര്യത്വം, കുലപാതകം, പക, പിന്നെ പ്രതികാര ചിന്ത, അതുപോലെ തന്നെ അങ്ങനെയുള്ള നിരവധി ദോഷികമായിരിക്കുന്ന വിചാര വികാരങ്ങൾ മനുഷ്യൻ്റെ ഹൃദയത്തെ ഹണ്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമായി നോഹയുടെ കാലത്തെ പരിശുദ്ധാത്മാവ് അവിടെ ചിത്രീകരിക്കുകയാണ്. ആ കാലഘട്ടത്തെ നോക്കിയാണ് ദൈവം പറഞ്ഞത് മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങൾ ദൈവമാകെ ദോഷമുള്ളതാകുന്നു എന്ന്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. 2:13-ാമത്തെ സങ്കീർത്തനം 2-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തനായിരിക്കുന്ന ദാവീദ് ദൈവസന്നിധിയിൽ പറയുന്നൊരു ആവരാതിയാണ് ആ വാക്യത്തിൽ വായിക്കുന്നത്. ഞാൻ എത്രത്തോളം എൻ്റെ ഹൃദയത്തിൽ ദുഃഖം ഹൃദയത്തിൽ ദുഃഖം വിചാരിച്ച് ദുഃഖം അനുഭവിക്കേണ്ടി വരും.
അതായത് എൻ്റെ ഹൃദയത്തിൽ വിചാരിച്ച് ദുഃഖം അനുഭവിക്കേണ്ടി വരും. ദുഃഖ വിചാരം, ഇത് ഹൃദയത്തിൻ്റെ മറ്റൊരു പ്രവിശ്യയാണ്. ദൈവദാസനായ ദാവീദ് തൻ്റെ പ്രതിയോഗിയാകുന്ന ശൗല് അവനെ ഹണ്ട് ചെയ്യുവാൻ, അതായത് അവനെ ഉന്മൂലനം ചെയ്യുവാൻ അവനെ അന്വേഷിച്ച് അദുല്ലാം ഗുഹയിലും സീഫ് മരുഭൂമിയിലും ഇസ്രായേലിൻ്റെ കാടുകളിലും അവനെ പിന്തുടർന്ന നാളുകളിൽ ദാവീദിൻ്റെ ഹൃദയം ദൈവസ്വരയിൽ കലങ്ങിയിട്ട് എത്രത്തോളം യഹോവേ ഞാൻ നിന്നോട് നിലവിളിക്കുകയും നീ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കാതെ ഇരിക്കും, എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് ഹൃദയത്തിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്ന് ദാവീദ് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹൃദയത്തിൽ ദുഃഖ വിചാരം, ഒരുപാട് ആളുകൾ ഈ ബൈബിൾ ചരിത്രത്തിൽ തങ്ങളുടെ ഹൃദയങ്ങൾ ദുഃഖിച്ച് വ്യസനിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. തൻ്റെ ഓമനപുത്രനായിരുന്ന യോസേബ് ഒരു ദുഷ്ടമൃഗത്താൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു എന്നുള്ള വർത്തമാനം യാക്കോബിൻ്റെ മറ്റു മക്കൾ വ്യാജമായി അവനെ വിശ്വസിച്ചപ്പോൾ നാം വായിക്കുന്ന വിചാരപാരവശതയിൽ യാക്കോബ് ഏറിയ കാലം ദുഃഖിച്ചും മുഖപ്രസാദം ഇല്ലാതെയും ആയിരുന്നു എന്ന് നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു. ദുഃഖവിചാരം, നിരന്തരമായി ദുഃഖം വേട്ടയാടുന്ന ഹൃദയത്തിൻ്റെ ഭാവത്തെ നമ്മെ അനുസ്മരിപ്പിക്കുകയാകുന്നു. സങ്കീർത്തനത്തിൽ വേറൊരു ഭാഗത്ത് ഇങ്ങനെ നാം വായിക്കുന്നു, എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ബഹുവിധമായ വിചാരങ്ങൾ ഉള്ള ഹൃദയം, ഒരുപാട് വിചാര വികാരങ്ങൾ രൂപം കൊള്ളുന്ന ഏറിയാണ് ഹൃദയം എന്ന് പറയുന്നത്. ചില മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെക്കുറിച്ച് വളരെ വിചാരപ്പെടുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ മക്കളെ തങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വഴിയിൽ അവർ പോകുന്നില്ല, ദൈവ വഴിയിൽ അവർ ആയിരിക്കുന്നില്ല എന്നൊക്കെയുള്ള ചിന്ത ചില മാതൃഹൃദയങ്ങളിലും പിതൃഹൃദയങ്ങളിലും ഉണ്ടായിട്ട് വളരെ ദുഃഖിച്ച് മക്കളെക്കുറിച്ച് വിചാരപ്പെടുന്ന പല കുടുംബങ്ങളുണ്ട്, പല ഭവനങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ഉള്ളിലെ വിചാരങ്ങൾ, ഇങ്ങനെ ഒരുവിധ ധാരാളം വിചാരങ്ങൾ ഒന്നിച്ച് ഹൃദയത്തിൽ തളം കെട്ടിയപ്പോൾ ആസാബ് പാടിയ സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണ്, എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇനി നാലാമത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55 അധ്യായത്തിൻ്റെ 7-9 വരെയുള്ള വാക്യങ്ങൾ, നീതികെട്ടവൻ്റെ വിചാരം എന്ന ദുഷ്ടന്റെ വിചാരത്തെ സംബന്ധിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നീതികെട്ടവന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ദൈവനീതിയെ ഭയപ്പെടാത്തവന്റെ വിചാരം എന്നാണ്. ഏത് അതിക്രമവും തന്നെ തന്നെ വിറ്റുകളയുന്ന ആളുകളാണ് നീതികെട്ടവർ, അതായത് ദുഷ്ടന്മാർ. അവരുടെ ഹൃദയത്തിൻ്റെ വിചാരം എപ്പോഴും ദൈവനീതിക്ക് വിരുദ്ധമായതും ദൈവനീതിക്ക് വില കൽപ്പിക്കാത്തതുമായിട്ടുള്ള വിചാരങ്ങളായിരിക്കും എന്ന് നമ്മൾ വായിക്കുന്നു. അഞ്ചാമതായി റോമാലേഖനം 8 5-6 വാക്യങ്ങളിൽ അവിടെ ജഡത്തിൻ്റെ വിചാരം അല്ലെങ്കിൽ ചിന്ത, അതിനെക്കുറിച്ച് പറയുന്ന ജഡത്തിൻ്റെ ചിന്ത മരണം എന്നാണ്, ആത്മാവിൻ്റെ ചിന്ത നിത്യജീവൻ തന്നെ എന്ന് പറയുന്നു. ജഡത്തിൻ്റെ ചിന്ത അല്ലെങ്കിൽ വിചാരം എന്ന് പറയുന്നത് നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നതാണ്. അതായത് പാപത്തിൻ്റെ ചിന്തകളാണ് ജഡത്തിൻ്റെ ചിന്തകൾ എന്ന് പറയുന്നത്. മനുഷ്യ ഹൃദയത്തിൽ പാപചിന്തകളെ താലോലിച്ചാൽ അതിൻ്റെ ആത്യന്തികമായ അന്ത്യം എന്ന് പറയുന്നത് മരണമാണ്. നിങ്ങൾ ജഡത്തിൻ്റെ ആലോചനയെ നിവർത്തിക്കുന്നുവെങ്കിൽ ദൈവ ഇഷ്ടം നിങ്ങൾ നിവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്ത നിത്യജീവൻ തന്നെ എന്ന് അപ്പോസ്തലൻ അവിടെ പ്രസ്താവിച്ചത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ 5 ചിന്തകൾ വിചാരങ്ങൾ ഞാൻ പറഞ്ഞു. 1, ദോഷമുള്ള ഹൃദയ വിചാരം. 2, ഹൃദയത്തിൽ ദുഃഖം അനുഭവിക്കുന്ന വിചാരം. 3, ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വം. 4, നീതികെട്ടവന്റെ ഹൃദയത്തിലെ വിചാരം. 5, ജഡത്തിൻ്റെ ചിന്താ വികാരങ്ങൾ. ഇനി 6 ഒരു വിചാരത്തെ കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അത് വായിക്കുന്നെങ്കിലാണ് നാം സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ, അവനെ കുറിച്ച് വായിക്കുന്ന ഒരു കർഷകനാണ്, അവൻ്റെ ഭാവിയെക്കുറിച്ച് നിശ്ചയമില്ലാത്ത ഹൃദയ വിചാരം. അവന് അവൻ്റെ നിലം നന്നായി ആ വർഷം കൃഷിവിഭവങ്ങളെ വിളയിച്ചു, അവൻ്റെ വയലെ വളരെ ഫലഭൂഷ്ടി ഉളവാക്കി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നു, അവൻ്റെ ധാന്യങ്ങൾ, അതായത് കൃഷിയിടത്തെ ധാന്യങ്ങൾ
അത് കൊയ്തെടുത്തപ്പോൾ കൂട്ടിവെക്കുവാൻ തൻ്റെ കളപ്പുര മതിയാവുമായിരുന്നില്ല. കാരണം അത്രമാത്രം വളരെ റിച്ചായിരുന്നു ആ വർഷത്തെ ഹാർവെസ്റ്റ്. അവൻ അതുകൊണ്ട് ചെയ്തു, തൻ്റെ ധാന്യപ്പുര ഗ്രൈനറി അദ്ദേഹം പൊളിച്ച് പുതുതായി വേറെ പണിതിട്ട് അദ്ദേഹം തൻ്റെ കളപ്പുരയിൽ, അതായത് ധാന്യപ്പുരയിൽ, തൻ്റെ കൃഷിയിലെ വൈവിധ്യങ്ങളായിരിക്കുന്ന ഫലങ്ങളെ അദ്ദേഹം അടുക്കി അതിൽ വെച്ചു. അതിൽ വെച്ച ശേഷം അവനോട് തന്നെ അവൻ്റെ ഹൃദയത്തിൽ പറഞ്ഞ വിചാരമാണ് അവിടെ പറയുന്നത്. അതായത്, ഞാൻ ഏറിയ നാളുകളിലേക്ക് വേണ്ടത് എൻ്റെ കളപ്പുരയിൽ സമ്പാദിച്ചിരിക്കുന്നു. ആകയാൽ തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. തിന്നുക കുടിക്കുക ആനന്ദിക്കുക, തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഇവിടെ അവൻ പറയുന്നത് എങ്ങനെയാണ്, എൻ്റെ വയല് സമൃദ്ധിയായി വിളഞ്ഞു, ധാന്യങ്ങൾ പെരുകി, കളപ്പുരയിൽ കൊള്ളുവാൻ കഴിയാത്തൊരു കളപ്പുര പൊളിച്ച് പുതുതായിട്ട് പണിതു, അതിനകത്ത് നിറച്ച് ധാന്യങ്ങൾ വെച്ചു, ഏറിയ വർഷങ്ങളിലേക്ക് വേണ്ടുന്ന വസ്തുവകൾ അവൻ സമ്പാദിച്ചിരിക്കുന്നു. ഇപ്പോൾ അവൻ പറയുകയാണ്, ആകയാൽ തിന്നുക കുടിക്കുക ആനന്ദിക്കുക. ജഡത്തിൻ്റെ വിചാരം, ഭാവിയെക്കുറിച്ച് ഉള്ള ദോഷമായ വിചാരം, മനുഷ്യൻ്റെ ആയുസ് അത് നിസ്സാരമാണെന്നും അവൻ്റെ ആയുസ്സിൻ്റെ നാളുകളോട് ഒരു മുഴം നീട്ടുവാൻ അവന് സാധിക്കില്ല എന്നും അല്പസമയത്തേക്ക് ഈ മൂഢനായ കർഷകനെ തിരിച്ചറിയാൻ കഴിയാതെ പോയി. അവനോട് തന്നെ അവൻ്റെ ഹൃദയത്തിലെ വിചാരം പറയുക, ഞാൻ ഏറിയ നാളുകളിലേക്ക് വേണമെന്നൊക്കെ ഈ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആകയാൽ തിന്നുക കുടിക്കുക ആനന്ദിക്കുക. പക്ഷേ കർത്താവ് അവനോട് ചോദിക്കുന്ന ചോദ്യം ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? വളരെ ചിന്തനീയമായ ഒരു ചോദ്യമാണിത്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിലെ വിചാരം അത് വളരെ നന്മയ്ക്കും തിന്മയ്ക്കുമായി വർത്തിക്കുന്ന വിചാരങ്ങളുണ്ട്. ദോഷത്തിനായി വിചാരിക്കുന്ന ദുഷ്ടന്റെ ഹൃദയത്തിലെ വിചാരം ദോഷം പ്രവർത്തിക്കാനായി അവനെ ബന്ധപ്പെടുന്നതാണ്. നോഹയുടെ കാലത്തെ ജനങ്ങളുടെ ഹൃദയത്തിലെ വിചാരം ദോഷമുള്ള ഹൃദയവിചാരമായിരുന്നു. അത് ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുന്ന ഹൃദയവിചാരമായിരുന്നു. അതുപോലെ സങ്കീർത്തനങ്ങൾ 13:2 ദാവീദിനുണ്ടായത് ഭയത്തിൽ നിന്നുണ്ടായ വിചാരമാണ്. അതായത്, ശത്രുവായ ശൗലിന്റെ കയ്യാൽ ഒരു നാൾ താൻ മരിക്കുകയുള്ളൂ എന്നുള്ള ഹൃദയത്തിന്റെ ഭയം കൊണ്ടുണ്ടായ വിചാരം ദുഃഖ വിചാരം എന്ന് പറയും. ആസാബ് പറയുന്ന വിചാരം ഹൃദയങ്ങളുടെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വമാണ് എന്ന് പറഞ്ഞാൽ, നിരവധിയായ വിചാരങ്ങൾ അവന്റെ ആത്മീയ ജീവിതത്തെ വല്ലാതെ ഞെരുക്കി. പിന്നെ റോമാലേഖനം 8:5 അപ്പോസ്തലൻ പറയുന്നത് ജഡത്തിന്റെ വികാരങ്ങളെ സംബന്ധിച്ചാണ്. ഒടുവിൽ സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നത് ഭാവിയെ സംബന്ധിച്ച് നിശ്ചയമില്ലാത്ത വിചാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം വിചാരങ്ങളുടെ കലവറയാണ്. ഏത് തീരുമാനവും നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്നത് ഹൃദയത്തിലുണ്ടാകുന്ന വിചാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വിചാരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുന്നതാണോ, അതോ നീതികെട്ടതാണോ, അതോ നമ്മുടെ ജീവിതത്തെ എൻ്റെ പ്രത്യാശയെ അടിച്ചമർത്തുന്നതാണോ, നമ്മുടെ ഭാവിയെ ഇല്ലാതെയാക്കുന്നതാണോ, അനിശ്ചിതത്വമുള്ളതാണോ, നിലനിൽക്കുന്നതാണോ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണോ എന്ന് വിചിന്തനം ചെയ്യുവാൻ ഓരോ വിശ്വാസികളും തങ്ങളെ തന്നെ തയ്യാറാകേണ്ടത് അനിവാര്യമാണ്. ഇന്ന് രാത്രിയിലത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹൃദയത്തിലെ വിചാരം നന്മയ്ക്കും തിന്മയ്ക്കുമായി പാത്രീഭവിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ യഹോവയ്ക്ക് പ്രസാദകരമായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 19:9 ദാവീദ് പറയുകയാണ്, കർത്താവായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളും നിനക്ക് പ്രസാദകരം ആയിരിക്കട്ടെ. എൻ്റെ കർത്താവായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ വിചാരവും നിനക്ക് പ്രസാദകരം ആയിരിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ ദൈവസനയിൽ ദൈവത്തിന് പ്രസാദകരമായ വിചാരിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ സർവേശ്വരൻ നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.